എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെക്കുറിച്ചാണ്. നമ്മൾ മലയാളികൾക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ മലയാളികൾ ജാതി മത ഭേദമില്ലാതെ ഓണം ആഘോഷിക്കും. പണ്ട് പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ മഹാബലി ചക്രവർത്തി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കള്ളവും ചതിയും ഇല്ലാത്ത ഭരണകാലമായിരുന്നു അദ്ദേഹം. എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി ചക്രവർത്തി വരുന്നു എന്നാണ് വിശ്വാസം. പലതരം കറികൾ, പായസം, പപ്പടം എന്നിങ്ങനെയെല്ലാമുള്ള ഒരു സദ്യ ഉണ്ടാകും ഓണത്തിന്. വിവിധ നിറത്തിലുള്ള പൂക്കൾ വെച്ച് മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഓണത്തിന് പതിവാണ്. തിരുവാതിര, പുലിക്കളി, ഓണക്കോടി എന്നിങ്ങനെ പലതും, ഇതെല്ലാം ചേർന്ന മനോഹരമായ ഒരു ഉത്സവമാണ് ഓണം. COVID-19 എന്ന മഹാമാരി നമ്മുടെ ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. COVID-19 നിയന്ത്രണം പാലിച്ചും ജാഗ്രതയോടുകൂടിയും സുരക്ഷിതരായും ഈ വർഷത്തെ ഓണം ആഘോഷിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വശ്യതയേറും പൂക്കളം വിരിയുന്ന പൊന്നോണം. വേളിനാട് മണിടുങ്കാലം, മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം. മാവത്തു നാക്കുത്തില്ല ദാനം, അധിക ജാതികളൊന്നും ഇല്ല. ബാലമരണങ്ങൾ കേൾക്കില്ല, ദുഷ്ടരെ കൊണ്ടു കാണാനില്ല. നല്ലവരെല്ലാം ഇല്ല പാടിൽ, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ചെടിയെടുത്തല്ലോ, ഒന്നിച്ചടി വരുന്നല്ലോ.
ഉണരലോ ഓണം വന്നല്ല ഉണലിട്ടല്ലോ ചെടിയെടുത്തല്ലോ ഉണ്ണിച്ചാൽ മഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നവനെ വീട്ടിരിക്കാമോ സന്ധ്യയെങ്ങും ഉണ്ണിപ്പന്ത് കളിക്കാലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഓണം ആശംസകൾ. എൻ്റെ പേര് അന്ന മഗേഷ്. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. നമസ്തേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. എൻ്റെ പേര് അർഷിത. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുന്നു. ഞാനിന്ന് പാടാൻ പോകുന്നൊരു കുട്ടി ഓണപ്പാട്ടാണ്. ഓണം വന്നല്ലോ ഓഞ്ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ ഓണം.